സംസ്ഥാനത്ത് സ്വർണവില കുതിക്കുന്നു. പവന് 600 രൂപ കൂടി 23,480 രൂപയായി. വില കൂടിയതിനൊപ്പം 500-ന്റെയും 1,000-ന്റെയും നോട്ടുകൾ അസാധുവായതോടെ സ്വർണക്കടകളിലെ വ്യാപാരം ഇടിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപും ഹിലാരിയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണെന്ന വാർത്ത എത്തിയതോടെ രാവിലെ സ്വർണവില കുതിച്ചു കയറി. പവൻ ഇന്ന് കൂടിയത് 600 രൂപ. രാജ്യാന്തര വിപണിയിൽ വില ഉയർന്നതാണ് കേരളത്തിലും വില കൂടാൻ കാരണം. പവൻ 23,480 രൂപയും ഗ്രാമിന് 75 രൂപ കൂടി 2,935 രൂപയുമാണ് നിരക്ക്. ആഗോള വിപണിയിൽ 31 ഗ്രാമിന് ട്രോയ് ഔൺസിന് വില $1,335 വരെ ഉയർന്നു. അമേരിക്കയിലെ ഭരണമാറ്റത്തോടെ ഡോളർ ദുർബലമാകുമോ എന്ന ആശങ്കയാണ് സ്വർണവില ഉയർത്തിയത്. വില കൂടിയതിനൊപ്പം 500-ന്റെയും 1,000-ന്റെയും നോട്ടുകൾ അസാധുവാകുക കൂടി ചെയ്തതോടെ സംസ്ഥാനത്തെ സ്വർണക്കടകളിൽ വ്യാപാരം നടക്കുന്നില്ല. രാവിലെ മുതൽ ആൾക്കാര് 500-ന്റെയും 1,000-ന്റെയും നോട്ടുമായിട്ട് വന്ന് സ്വർണം മേടിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവർ നിരാശയായിട്ട് തിരിച്ച് പോവുകയാണ്. അവർക്ക് കിട്ടാത്തതുകൊണ്ട് നിരാശയായിട്ട് അവർ പോവുകയാണ്. 500-ഉം 1,000-ഉം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതേസമയം അമേരിക്കയിൽ ട്രംപ് അധികാരം പിടിച്ചെന്ന് വ്യക്തമായതോടെ രാജ്യാന്തര വിപണിയിൽ സ്വർണവില താഴേക്ക് വന്നു. $35 ഒറ്റയടിക്ക് കുറഞ്ഞു. ട്രോയ് ഔൺസിന് $1,300 നിലവിൽ വില. ഡോളറിനെതിരെ രൂപ നില മെച്ചപ്പെടുത്തുക കൂടി ചെയ്തതോടെ വരും ദിവസങ്ങളിൽ സ്വർണവില കുറയാനും സാധ്യതയുണ്ട്. ബിസിനസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.